Hello students, very good morning and welcome back. ഇന്ന് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എവിടെ എത്തി? മൊഡ്യൂൾ 4 തുടങ്ങിയിട്ടുണ്ട്. മൊഡ്യൂൾ 4 എയിംസ് ഓഫ് ഡീറ്റെയിൽ ഡിസൈൻ എന്ന ആദ്യത്തെ ടോപ്പിക്കായിട്ട് നോക്കിയിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്സ് ഓഫ് ഡീറ്റെയിൽ ഡിസൈനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ നമ്മൾ 3 സ്റ്റെപ്പ് നോക്കിയിട്ടുണ്ട്. ഡീറ്റെയിൽ ഡിസൈനിൻ്റെ പ്രോസസ്സിൽ 9 സ്റ്റെപ്പാണ് ഉള്ളത്. ആ 9 സ്റ്റെപ്പും നമ്മൾ ഡീറ്റെയിൽ നോക്കും. അതാണ് മെയിനായിട്ട് ഈ മോഡ്യൂൾ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 സ്റ്റെപ്പ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. വിറ്റ് വാസ് ഫസ്റ്റ് പ്രൊജക്ട് മാനേജ്മെന്റ്, സെക്കൻഡ് സ്റ്റെപ്പ് ഇൻഫോം ആൻഡ് ഇൻവോൾവ് ദ യൂസർ, ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഡിസൈനിങ് സബ് സിസ്റ്റം അല്ലെങ്കിൽ ഡീറ്റെയിൽ സബ് സിസ്റ്റം ഡിസൈൻ. ഓക്കെ, അപ്പോൾ 3 സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രൊജക്ട് എങ്ങനെ നടത്തണം, MIS എങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ പ്ലാനിങ് അതിൻ്റെ കൺട്രോൾ ടെക്നിക്സ് ഒക്കെ പറഞ്ഞു. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഈ പ്രൊജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഈ MIS ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസും ഇതിനെപ്പറ്റി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ആശയവിനിമയം നടത്താൻ വേണ്ടി നമ്മൾ മീറ്റിംഗ്സും ഇത് യൂസ് ചെയ്യാൻ ആൾക്കാരുടെയും കൂടെ ഓർഗനൈസേഷൻ്റെ കൂടെ മീറ്റിംഗ്സ് നടത്തി അവരുടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക. അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തത്. തേർഡ് സ്റ്റെപ്പിൽ ഈ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമ്മൾ സബ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു MIS സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട, ആദ്യം എന്നല്ല, അതിൽ മെയിനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട സബ് സിസ്റ്റംസ് ആണ്. നമ്മളൊരിക്കലും സിസ്റ്റം അല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ കുറേ സബ് സിസ്റ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നീട് ആ സബ് സിസ്റ്റംസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഡിസൈനായിട്ട് സിസ്റ്റമിൻ്റെ ഡിസൈനും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ സബ് സിസ്റ്റം എങ്ങനെ കണ്ടുപിടിക്കുന്നു, സബ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ എന്തൊക്കെ ഇൻഫോർമേഷൻ വേണമെന്ന്, ആ ഇൻഫോർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും, പിന്നീട് ആ ഇൻഫോർമേഷൻ എങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് സബ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ എന്നൊക്കെയാണ് കഴിഞ്ഞ വീഡിയോ ക്ലാസ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളത് എന്താണ്, കുറേ സബ് സിസ്റ്റംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഒരു സബ് സിസ്റ്റം എപ്പോഴാണ് സിസ്റ്റമായിട്ട് മാറുന്നത്, അതാണ് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിൽ ചെയ്യാം. ഒരു സബ് സിസ്റ്റം സിസ്റ്റമായിട്ട് മാറുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ ആ സിസ്റ്റമിന്റെ ഡെഫിനിഷൻ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും എന്താണ് സിസ്റ്റം പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റം ഈസ് ആൻ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് സബ് എലിമെന്റ്സ് ഓഫ് സബ് സിസ്റ്റം ഫോർ അച്ചീവിംഗ് സം ഒബ്ജക്റ്റീവ്. ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറെ സബ് സിസ്റ്റംസ് നമ്മൾ ഓർഡർ വേയിൽ അറേഞ്ച് ചെയ്താൽ അതിനാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ സബ് സിസ്റ്റം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒരു സിസ്റ്റമാക്കി മാറ്റാൻ എന്താ, ഈ സബ് സിസ്റ്റം തമ്മിൽ ഒരു കണക്ഷൻ, ഒരു ലിങ്കേജ് ഉണ്ടാവണം അല്ലേ. ഒരു ഓർഡർ വേയിൽ അതിനെ അറേഞ്ച് ചെയ്യണം. ഏത് സബ് സിസ്റ്റം ആദ്യം വരും, പിന്നീട് ഏത് സബ് സിസ്റ്റം വരും, അങ്ങനെ സബ് സിസ്റ്റങ്ങളിനെ അറേഞ്ച് ചെയ്യണം. പിന്നെ സബ് സിസ്റ്റം തമ്മിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളെ കേസിൽ MIS കേസിൽ സബ് സിസ്റ്റം തമ്മിൽ ഇൻഫോർമേഷൻ ഫ്ലോ നടക്കും. സിസ്റ്റം എ സിസ്റ്റം ബിനോട് ഇൻഫോർമേഷൻ കൊടുക്കും, സിസ്റ്റം ബി ചിലപ്പോൾ സിസ്റ്റം ഡിന് ഇൻഫോർമേഷൻ കൊടുക്കും. അങ്ങനെ ഇൻഫോർമേഷൻ ഫ്ലോ നടക്കുമ്പോഴാണ് സിസ്റ്റംസ് തമ്മിൽ അല്ലെങ്കിൽ സബ് സിസ്റ്റംസ് തമ്മിൽ കണക്റ്റഡ് ആവുക. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടറിൻ്റെ നമ്മൾ ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞ് ഓർക്കാൻ നോക്കുക. ഒരു സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ SMPS പവർ അല്ലേ, ആ പവർ മദർ ബോർഡിന് പവർ കൊടുക്കും. അവിടെ വെച്ച് മദർ ബോർഡ് ഓൺ ആവും. മദർ ബോർഡ് ഓൺ ആവുന്ന കാരണം ബാക്കി സിസ്റ്റം അല്ലെങ്കിൽ ബാക്കി സബ് സിസ്റ്റംസ് വർക്ക് അതിൽ പവർ പോവും. എന്നിട്ട് ആദ്യം മദർ ബോർഡിൻ്റെ BIOS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച സോഫ്റ്റ്വെയർ ബൂട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോവും. അത് പിന്നെ മെമ്മറിയിലോട്ട് കണക്ട് ആവും, റാമിലോട്ട് കണക്ട് ആവും. പിന്നെ നമ്മൾ ഡിവൈസസ് ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് ആയി കണക്ട് ആവും. അങ്ങനെയാണ് നമുക്ക് സിസ്റ്റം റെഡിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ സിസ്റ്റങ്ങളും നടക്കുന്നത്. സബ് സിസ്റ്റംസ് ഉണ്ടാവും, ആ സബ് സിസ്റ്റംസ് തമ്മിൽ ഓരോ കണക്ഷൻ ഇതൊക്കെ ഇൻഫോർമേഷൻ ഫ്ലോ ഉണ്ടായി കഴിഞ്ഞാലാണ് സബ് സിസ്റ്റംസ് ഓർഡർ വേയിൽ അറേഞ്ച് ആയിട്ട് സിസ്റ്റമായിട്ട് മാറുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം സബ് സിസ്റ്റംസിന് ഇൻപുട്ട് വേണം, ആൻഡ് എല്ലാം സബ് സിസ്റ്റംസ് ഔട്ട്പുട്ടും കൊടുക്കും. എന്താണ് സിസ്റ്റം? ബേസിക്കലി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്താൽ അത് പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു സംഭവത്തിനെ നമുക്ക് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഏത് സിസ്റ്റം, അത് മനുഷ്യന്റെ ബോഡിയുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ്, ഇൻപുട്ട് ഓക്സിജൻ ആണ്, ഔട്ട്പുട്ട് കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലേ. അതേപോലെ എല്ലാം സിസ്റ്റം, അതേപോലെ എല്ലാം സബ് സിസ്റ്റമിനും ഇൻപുട്ടും വേണം ഔട്ട്പുട്ടും വേണം. നാച്ചുറലി നമ്മളെ MIS എന്ന് പറഞ്ഞ സബ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഇൻപുട്ട് ഡേറ്റയാണ്, ഔട്ട്പുട്ട് ഇൻഫോർമേഷനാണ്. സോ ഒരു സബ് സിസ്റ്റമിൻ്റെ ഔട്ട്പുട്ട് വേറെ സബ് സിസ്റ്റമിൻ്റെ ഇൻപുട്ടായിട്ട് മാറും. അതേപോലെ
വേറെ സബ് സിസ്റ്റമിന്റെ ഔട്ട്പുട്ട് അടുത്ത സബ് സിസ്റ്റമിന്റെ ഇൻപുട്ട് ആയിട്ട് മാറും. ആ രീതിയിലാണ് സിസ്റ്റങ്ങൾ കണക്ട് ആയിട്ട് ഇരിക്കുക ഏതില് എം ഐ എസ്. സോ അടുത്ത ടോപ്പിക്ക് നമ്മൾ സബ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. തേർഡ് സ്റ്റെപ്പ് വരെ സബ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ഇൻഫോർമേഷൻ ഫ്ലോ ബിറ്റ്വീൻ സബ് സിസ്റ്റം. അർത്ഥം ഏതൊക്കെ സബ് സിസ്റ്റമാണ് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണേ, ഒരു സബ് സിസ്റ്റമിന്റെ ഇൻപുട്ട് അടുത്ത സബ് സിസ്റ്റിന്റെ ഔട്ട്പുട്ട് ആകുമ്പോൾ അതെങ്ങനെയാണ് ആവുന്നത്, ഏത് ഓർഡറിലാണ്, ഈ കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്ന സ്റ്റെപ്പാണ് നാലാമത്തെ സ്റ്റെപ്പ്, വിച്ച് ഇസ് ഡിസൈനിങ് ഇൻഫോർമേഷൻ ഫ്ലോ ബിറ്റ്വീൻ സബ് സിസ്റ്റം. ശരിയൊരു സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യം ഇതൊരു സബ് സിസ്റ്റം ഡിസൈൻ ചെയ്തു, ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സബ് സിസ്റ്റം തമ്മിൽ കണക്ഷൻ വേണം. ആ കണക്ഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, ഇൻഫോർമേഷൻ ഫ്ലോ സ്പെസിഫൈ ചെയ്താൽ അല്ലെങ്കിൽ എങ്ങനെ വേണം ഇൻഫോർമേഷൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സബ് സിസ്റ്റം തമ്മിൽ കണക്റ്റഡ് ആവുള്ളൂ, എന്നാൽ അതൊരു സിസ്റ്റമായിട്ട് മാറുള്ളൂ. ഇപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഡിസൈനിങ് ഇൻഫോർമേഷൻ ഫ്ലോ ബിറ്റ്വീൻ സബ് സിസ്റ്റം. സബ് സിസ്റ്റം തമ്മിൽ എങ്ങനെയാണ് ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുന്നതെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം. ഓക്കെ, എന്താണ് സ്ലൈഡിൽ എഴുതിയിരിക്കുന്നത് വായിച്ചെടുക്കാം. ആഫ്റ്റർ ഡിഫൈനിങ് ഐഡന്റിഫൈയിങ് ആൻഡ് ഡിസൈനിങ് സബ് സിസ്റ്റം, ആഫ്റ്റർ ഡിഫൈനിങ് ഐഡന്റിഫൈയിങ് ആൻഡ് ഡിസൈനിങ് ദ സബ് സിസ്റ്റം, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സ്പെസിഫൈ ദ ഇൻഫോർമേഷൻ ഫ്ലോ ബിറ്റ്വീൻ ദ സബ് സിസ്റ്റം. സിമ്പിൾ അല്ലെ, നമ്മൾ സബ് സിസ്റ്റം കണ്ടുപിടിച്ചു, അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സബ് സിസ്റ്റം തമ്മിൽ ഇൻഫോർമേഷൻ ഫ്ലോ ആവുക. ഫോർ ദിസ് പർപ്പസ് ഡിസൈനർ ജനറലി യൂസസ് വേരിയസ് ഫ്ലോ ചാർട്ട്സ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഡിസൈനർ, ഇവിടെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്ലോ ചാർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ സി എഫിലൊക്കെ. ഫ്ലോ ചാർട്ട് എന്താ, അത് നമ്മൾ ഏത് രീതിയിലാണ് പ്രോസസ്സ് റൺ ചെയ്യുക അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രോസസ്സ് നടത്തുക അതിൻ്റെ ഒരു ഓർഡർ കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് ഫ്ലോ ചാർട്ട് അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, അത് കഴിഞ്ഞിട്ട് ഇതാണ്, അങ്ങനെ ഓർഡർ വേയിൽ എങ്ങനെയാണ് പ്രോസസ്സ് എക്സിക്യൂട്ട് ആവുക അതിൻ്റെ ഒരു പിക്ടോഗ്രാഫിക്കൽ രൂപമാണ് ഫ്ലോ ചാർട്ട്. അപ്പോൾ എങ്ങനെയാണ് സബ് സിസ്റ്റം തമ്മിൽ ഇൻഫോർമേഷൻ ഫ്ലോ ആവുക എന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം നമ്മൾ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ സ്റ്റെപ്പിൽ നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രോജക്ട് മാനേജ്മെന്റ് നമുക്ക് കൺട്രോൾ ആയിരുന്നു, സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തൊക്കെ ഇൻഫോർമേഷൻ വേണം അത് നമ്മൾ കളക്ട് ചെയ്തു, തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഈ പറഞ്ഞ സബ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോർത്ത് സ്റ്റെപ്പ് നമ്മൾ സബ് സിസ്റ്റം തമ്മിൽ ഇൻഫോർമേഷൻ ഫ്ലോ, ഏതൊക്കെ സബ് സിസ്റ്റമാണ് കണക്റ്റഡ്, സബ് സിസ്റ്റം തമ്മിൽ എങ്ങനെയാണ് ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യാൻ പോണത്, അത് നമ്മൾ സ്പെസിഫൈ അല്ലെങ്കിൽ അത് നമ്മൾ ഡിറ്റർമൈൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യും, അതിനു വേണ്ടിയാണ് ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ, ചെറിയൊരു സ്റ്റെപ്പാണ്, ഇതിൽ വേറെ ഒന്നുമല്ല. നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് ഫ്ലോ ചാർട്ട് ഉണ്ട്, അതിന്റെ ടെക്നിക്കൽ അല്ലെങ്കിൽ ആ മൂന്ന് ടൈപ്പ് ഓഫ് ഫ്ലോ ചാർട്ടിൽ എന്താ സംഭവിക്കുന്നത് മാത്രം നോക്കുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ഫ്ലോ ചാർട്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, സബ് സിസ്റ്റം ഉണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ സബ് സിസ്റ്റം തമ്മിൽ ഇൻഫോർമേഷൻ ഫ്ലോ നമ്മൾ കണ്ടുപിടിക്കണം, അതിനുവേണ്ടി ഡിസൈനേഴ്സ് ജനറലി യൂസ് വേരിയസ് ഫ്ലോ ചാർട്ട്. സം ഓഫ് ദ കോമൺലി യൂസ് ഫ്ലോ ചാർട്ട് ആർ എക്സ്പ്ലെയിൻ ബിലോ. ഫസ്റ്റ് ഈസ് ടാസ്ക് ഓറിയന്റഡ് ചാർട്ട്. ടാസ്ക് ഓറിയന്റഡ് ചാർട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആക്ടിവിറ്റി ഓറിയന്റഡ് ചാർട്ട് എന്നാണ്. എന്തർത്ഥം, നമുക്കറിയാം നമുക്ക് ചെയ്യുന്ന ജോലികളെ നമ്മൾ ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആക്ടിവിറ്റീസ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടാവുള്ളൂ. നാച്ചുറലി ആക്ടിവിറ്റി ഒന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആക്ടിവിറ്റി രണ്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആക്ടിവിറ്റി അഞ്ച് ചെയ്യണം എന്നായിരിക്കും, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആക്ടിവിറ്റി മൂന്ന് ചെയ്യണം എന്നായിരിക്കും, പല ഓർഡറിലും ആവാം അല്ലേ. അപ്പം ആക്ടിവിറ്റീസ് ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടത് അതിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ ചാർട്ടിനാണ് നമ്മൾ ടാസ്ക് ഓറിയൻറ്റഡ് ചാർട്ടിന് പറയുന്നത്. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യണേ നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ. അപ്പം എങ്ങനെയായിരിക്കും നമ്മൾ ഒരു എക്സാം പഠിക്കുന്നത്, ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിക്കണമെന്നില്ല, ചില ആൾക്കാർ ഈ രീതിയിൽ പഠിക്കാറുണ്ടോ, ചില ആൾക്കാർ വേറെ രീതിയിലായിരിക്കും പഠിക്കുന്നത്. എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക, നമ്മൾ ആദ്യം ജനറലി ഒരു മോഡ്യൂളിൻ്റെ ഫസ്റ്റ് ടോപ്പിക് എടുത്ത് പഠിച്ച് അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ ഫുള്ള് പഠിച്ച് അതിനെ നോട്ടൊക്കെ പഠിച്ച് പഠിച്ചു വെക്കും. പിന്നെ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പോകും, പിന്നെ നമ്മൾ തേർഡ് മോഡ്യൂളിൽ പോകും, പിന്നെ ഫോർത്ത് മോഡ്യൂളിൽ പോകും, പിന്നെ റിവിഷൻ തുടങ്ങും. ആ രീതിയിലായിരിക്കും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി മനസ്സിലാക്കാൻ പാടായ ടോപ്പിക്കുകൾ കൂടുതലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഓർഡറിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ആക്ടിവിറ്റീസ് ഏത് ഓർഡറിൽ നടക്കണം അത് തീരുമാനിക്കണം. നമ്മൾ എം ഐ എസിന്റെ ആക്ടിവിറ്റീസ് ഏത് ഓർഡറിൽ നടക്കണം അത് കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ടാസ്ക് ഓറിയന്റഡ് ചാർട്ട്. എന്താണ് എഴുതിയിട്ടെന്ന് വായിച്ചു നോക്കാം. ദീസ് ആർ ഫ്ലോ ചാർട്ട് വിച്ച് ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് ടാസ്ക്. സിമ്പിൾ, കുറേ ആക്ടിവിറ്റീസ് നമുക്കുണ്ട്, ആ ആക്ടിവിറ്റീസ് തമ്മിൽ
കാണിക്കുന്ന റിലേഷൻഷിപ്പ് കാണിക്കുന്ന ചാർട്ടിനെയാണ് നമ്മൾ ടാസ്ക് ഓറിയന്റഡ് ചാർട്ടിന് പറയുന്നത്. അപ്പൊ ആ ചാർട്ട് കണ്ടാൽ നമുക്കിങ്ങനെ കാണാം, ഫസ്റ്റ് ചാർട്ട് ഫസ്റ്റ് ആക്ടിവിറ്റി ചെയ്ത് സെക്കൻഡ് ആക്ടിവിറ്റി വരണ്ട് ആക്ടിവിറ്റി നമ്പർ 4 ആണ്, പിന്നെ ആക്ടിവിറ്റി നമ്പർ 7 ആണ്, പിന്നെ ആക്ടിവിറ്റി 5 ഉം 6 ഉം ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യണം. ആ രീതിയിൽ നമുക്ക് ആക്ടിവിറ്റീസ് തമ്മിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് കാണുന്ന ഒരു ചാർട്ടിനെയാണ് നമ്മൾ ടാസ്ക് ഓറിയന്റഡ് ചാർട്ടിന് പറയാം. ഇതിന്റെ എക്സാമ്പിളാണ് നിങ്ങൾ POML പേർട്ടും CPM പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല ടാസ്ക് ഓറിയന്റഡ് ചാർട്ടാണ്. പേർട്ടും CPM നോർത്ത് എടുക്കുകയാണെങ്കിൽ S2 പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ആ നോട്ട് അല്ലെങ്കിൽ അത് പോയി നോക്കുക, അതിന്റെ ഡയഗ്രാമൊക്കെ നിങ്ങൾ വർക്കിട്ടുണ്ടാവും. അപ്പൊ പേർട്ടും CPM എന്താണ്? വേറെ ഒന്നുമല്ല, ടാസ്ക് ഓറിയന്റഡ് ചാർട്ടാണ്. അതെന്താ കാണിക്കുക? ഏത് ആക്ടിവിറ്റിയാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത്, അത് കഴിഞ്ഞിട്ട് ഏത്, അത് കഴിഞ്ഞിട്ട് ഏത്, ഏത് ഓർഡറിലാണ് ആക്ടിവിറ്റീസ് എക്സിക്യൂട്ട് അല്ലെങ്കിൽ പ്രോസസ് ആവണമെന്ന് കാണിക്കുന്നതാണ് ടാസ്ക് ഓറിയന്റഡ് ചാർട്ട്. അതാണ് ഫസ്റ്റ് ചാർട്ട് ഡിസൈനർ ഇൻഫർമേഷൻ ഫ്ലോ തീരുമാനിക്കാൻ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ്. സെക്കൻഡ്, ഫോം ഓറിയന്റഡ് ചാർട്ട്. ഈ ഫോം നിങ്ങൾക്കൊരു പുതിയൊരു അനുഭവം അല്ലെങ്കിൽ പുതിയൊരു നോളേജ് ആയിരിക്കും. S5 നിങ്ങൾ വിഷ്വൽ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുമ്പോൾ, പിന്നീട് S6 നിങ്ങൾ വെബ് ഡിസൈനിങ് ഒക്കെ പഠിക്കുമ്പോൾ ഫോം ഒക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് സ്വന്തം ഡിസൈൻ ചെയ്യാൻ തുടങ്ങും അടുത്ത കൊല്ലം, അല്ലെങ്കിൽ ഈ വരാൻ പോണ അടുത്ത സെമസ്റ്ററുകളിൽ നിങ്ങൾ സ്വന്തം ഫോംസ് ഉണ്ടാക്കി തുടങ്ങും. പക്ഷെ ഫോംസ് കുറെ പേര് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കേൾക്കാൻ പോകും. അത് ഞാൻ നിങ്ങൾക്ക് ആദ്യം എന്താണ് കോൺസെപ്റ്റും പറഞ്ഞുതരാം. നമ്മൾ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമിൽ ഡേറ്റ എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് SBTയിൽ അല്ലെങ്കിൽ പണ്ട് TKRL ലോഗിൻ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ വെബ്സൈറ്റിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിലൊരു സംഭവം വരും, എന്താ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും, രണ്ടോ മൂന്നോ കാര്യം. ഒന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, രണ്ടാമത്തെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മൂന്നാമത്തെ നിങ്ങൾ ക്യാപ്ഷ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ ഇവിടെയാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമിൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ക്രീനിനെയാണ് ഫോം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങൾ വരാൻ പോകുന്ന സെമസ്റ്ററുകളിൽ അത് ഫോംസ് എന്താണെന്ന് നല്ലോണം പഠിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫോമിനെ പറ്റി കുറച്ച് നമ്മൾ ടച്ച് ചെയ്ത് പോകും. പക്ഷേ ഡീറ്റെയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന വിഷ്വൽ പ്രോഗ്രാമിംഗ് എന്ന് S5 നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റും, വെബ് ഡിസൈനിങ് ലാബ് എന്ന് പറഞ്ഞ് പഠിക്കാൻ പോകുന്ന S6 ലാബിലും ആയിരിക്കും നിങ്ങൾ ഫോംസിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പോകുന്നത്. ഫോംസ് നിങ്ങൾ സ്വന്തം ഡിസൈൻ ചെയ്യും ലാബിൽ. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമിലോട്ട് നമ്മൾ ഇൻപുട്ട് എൻ്റർ ചെയ്യുന്ന ഫോംസ് വഴിയാണ്, അതിനെയാണ് നമ്മൾ ടെക്നിക്കലി ഫോംസ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന ഫോം തന്നെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം നടക്കുന്നു വെച്ചോ, കോളേജിന്റെ മാനുവൽ ആയിട്ട്, അതൊരു ഫോമാണ്. നിങ്ങളെ പേര് എഴുതി, നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സൊക്കെ എഴുതുന്ന ഒരു കൈ കൊണ്ട് എഴുതുന്ന അത് ഫോം എന്ന് പറയാറുണ്ട് അല്ലേ, ആപ്ലിക്കേഷൻ ഫോം എന്നൊക്കെ പറയാറുണ്ട്. അതേ കോൺസെപ്റ്റാണ് ഡേറ്റാബേസിലല്ലേ, സോറി കമ്പ്യൂട്ടറിൽ നിങ്ങൾ എന്ത് എൻറ്റർ ചെയ്താലും കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എല്ലാം ഇൻപുട്ട് ഈസ് ഡൺ ത്രൂ ഫോംസ്. അപ്പോൾ നമ്മൾ ഒരു ഡേറ്റ എൻറ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് സിസ്റ്റമിൽ ഒരു സ്ക്രീൻ തുറന്നു വന്നതിന് ഫോം എന്നാണ് പറയുന്നത്. അതിനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അടുത്ത ഫോമിലേക്ക് പോകും. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം, ഗൂഗിൾ ഫോം. നിങ്ങൾ ഗൂഗിൾ ഫോം വഴി പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, ഗൂഗിൾ ഫോം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം പോലെ തന്നെ നമ്മൾ ഇൻപുട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാം സ്ക്രീനിനെ നമ്മൾ ഫോം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഗൂഗിൾ ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഫോംസ് എന്താണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ചാർട്ട് ഈസ് ഫോം ഓറിയന്റഡ് ചാർട്ട്. അതെന്താണെന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ MIS ദേർ ആർ വേരിയസ് ഫോംസ് വിച്ച് ആർ ഹാൻഡിൽഡ് ബൈ ദ യൂസേഴ്സ്. കുറെ ഫോംസ് ഒരു യൂസർ യൂസ് ചെയ്യാറുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ എൻട്രി ഇൻ MIS ആർ ജനറലി ഡൺ ത്രൂ ഫോംസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡേറ്റ എൻട്രി ഫോംസിന് ത്രൂ ആണ് ചെയ്യുന്നത്. ദീസ് chart shows the flow of data between various forms used in the organization. So form oriented chart enda kaanikkune, flow of data between various charts like various forms in an organization. Appol ind example endanu njan ishtunnu parnjara, ningal ningal register number ittu ഒരു ഫോമിൽ സബ്മിറ്റ് അടിച്ചു, നിങ്ങൾ അടുത്ത ഫോമിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ രജിസ്റ്റർ നമ്പർ ചിലപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫോമിന് അടുത്ത ഫോമിലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഈ ഒരു മെക്കാനിസം ഞാൻ നമ്മൾ പറയുന്നത് ഫോംസ് ഒരു ഡേറ്റ മറ്റേ ഫോമിലോട്ട് പോകുന്നു. സോ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒരു ഫോമിന് അടുത്ത ഫോമിൽ അവിടെ നിന്ന് വേറെ ഫോമിലോട്ട് സഞ്ചരിക്കും. സോ ഫോമിൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ സിസ്റ്റമിന് കുറേ ഫോംസ് ഉണ്ടാവാം. സോ ഈ ഫോംസ് തമ്മിൽ ഡേറ്റ സഞ്ചരിക്കുന്ന മാർഗത്തിനാണ് നമ്മൾ ഫോം ഓറിയന്റഡ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ കൂടുതൽ ഫോംസ് യൂസ് ചെയ്യാത്ത കാരണം പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഫോംസ് ഓറിയന്റഡ് ചാർട്ട് എന്ന് പറഞ്ഞാൽ
ഒരു ഡേറ്റ ഒരു ഫോമിൽ എൻട്രി ചെയ്താൽ ആ ഡേറ്റ എവിടെയാണ് പോണത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഡേറ്റ എൻട്രി ചെയ്യുന്നത്, ഓക്കെ. അത് പക്ഷെ പല പല ഡിപ്പാർട്ട്മെന്റിലോട്ടും പോവാറുണ്ടാവും. സോ ഡേറ്റ എങ്ങനെ സഞ്ചരിക്കുന്നു ഫോംസ് വഴി, അതാണ് ഫോം ഓറിയന്റഡ് ചാർട്ട്. അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ചാർട്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് സ്വന്തം വേർഡ്സിൽ എഴുതിയാലും മതി. ഫസ്റ്റ് ആക്ടിവിറ്റീസ് തമ്മിലായിരുന്നു കണക്ഷൻ അല്ലെ, റിലേഷൻഷിപ്പ്. ഏത് ആക്ടിവിറ്റി ആദ്യം, പിന്നെ ഏത് ആക്ടിവിറ്റി, രണ്ടാമത്തെ ഇവിടെ ഇൻപുട്ട് ചെയ്യുന്ന ഫോംസ് തമ്മിലാണ് കണക്ഷൻ. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫ്ലോ ചാർട്ട് എന്താ, നിങ്ങൾക്ക് അറിയുന്ന ഫ്ലോ ചാർട്ട്. നിങ്ങൾ സി എഫിൽ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പൈത്തൺ പ്രോഗ്രാം ചെയ്യുമ്പോൾ പഠിച്ചിരിക്കുന്ന ഫ്ലോ ചാർട്ട്. നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ, സി പി കാരനോടൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ആ പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ആവും നമ്മൾ എടുത്ത് കഴിഞ്ഞ് ഫ്ലോ ചാർട്ട് വഴിയാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ പഠിച്ച ആൾക്കാരും സി എഫ് പഠിച്ച ആൾക്കാരും ഓർക്കുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട്, പിന്നെ എൻറ്റർ ദ നമ്പർ, പിന്നെ വെതർ എ ഇസ് ഗ്രേറ്റർ ദാൻ ബി, അങ്ങനെ ഡയമണ്ടിന്റെ ഉള്ളിൽ, അങ്ങനത്തെ ഒക്കെ വർക്കില്ലേ, അതിനാണ് നമ്മൾ ഫ്ലോ ചാർട്ടിന് സി എഫ് പറഞ്ഞത്. അതിനെയാണ് നമ്മൾ പ്രോഗ്രാം ഓറിയന്റഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അതാണ് പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എം ഐ എസ് എന്താണ്, എം ഐ എസ് ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിൽ എന്തായാലും കോഡിംഗ് ഉണ്ടാവും, ആ കോഡിംഗ് പാർട്ട് നമ്മൾ പഠിക്കുന്നില്ല. എന്നാലും ഈ എം ഐ എസ് ഡിസൈൻ ചെയ്യുന്ന പ്രോഗ്രാമേഴ്സ് ആ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യണം, അതിനെ അവർ പ്രോഗ്രാം ഓറിയന്റഡ് ഫ്ലോ ചാർട്ട് ആണ് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ്. ദീസ് ആർ ദ ഫ്ലോ ചാർട്ട് യൂസ്ഡ് ബൈ ദ പ്രോഗ്രാമർ ഹു റൈറ്റ് ദ കോഡ് ഓർ പ്രോഗ്രാം ഫോർ ദ എം ഐ എസ്. ദിസ് ഷോസ് ദ ലോജിക്കൽ സീക്വൻസ് ദ കമ്പ്യൂട്ടർ ഹാസ് ടു ഫോളോ. കമ്പ്യൂട്ടർ ഏത് സീക്വൻസ് ആണ് ഫോളോ ചെയ്യുന്നത്, അതാണ് പ്രോഗ്രാം ഓറിയന്റഡ് ഫ്ലോ ചാർട്ട് കാണിക്കുന്നത്. സോ മൂന്ന് ടൈപ്പ് ഓഫ് ഫ്ലോ ചാർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ടാസ്ക് ഓറിയന്റഡ് ഫ്ലോ ചാർട്ട് ആക്ടിവിറ്റീസ് തമ്മിൽ റിലേഷൻഷിപ്പ് പറയും. ഫോം ഓറിയന്റഡ് ഫ്ലോ ചാർട്ട് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ ഫോംസിൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് എവിടെ എവിടെ പോകുന്നു, എങ്ങനെ സഞ്ചരിക്കുന്നു കാണിക്കും. പിന്നെ പ്രോഗ്രാം ഓറിയന്റഡ് ഫ്ലോ ചാർട്ട് എം ഐ എസ് പ്രോഗ്രാം എഴുതുമ്പോൾ അല്ലെങ്കിൽ കോഡിംഗ് ചെയ്യുമ്പോൾ ഏത് ലോജിക്കൽ സീക്വൻസ് ആണ് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് പ്രോഗ്രാം കോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രോഗ്രാം എഴുതേണ്ടതെന്ന് കാണിക്കുന്ന ഫ്ലോ ചാർട്ടിനാണ് നമ്മൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് ഫ്ലോ ചാർട്ട്. സി എഫ് ഒക്കെ പഠിച്ച ഫ്ലോ ചാർട്ടാണ് പ്രോഗ്രാം ഓറിയന്റഡ് ഫ്ലോ ചാർട്ട്. ഈ മൂന്ന് ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, സബ് സിസ്റ്റം തമ്മിൽ കണക്ഷൻ അല്ലെങ്കിൽ സബ് സിസ്റ്റം തമ്മിൽ എങ്ങനെയാണ് ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യാന്ന് ഡിസൈനർ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്. സോ ഫോർത്ത് സ്റ്റെപ്പ് നമ്മൾ എന്താ ഉദ്ദേശിച്ചത്, ഇത്രയേ ഉള്ളൂ ഫോർത്ത് സ്റ്റെപ്പ്, ഡിസൈനിങ് ഇൻഫോർമേഷൻ ഫ്ലോ ബിറ്റ്വീൻ സബ് സിസ്റ്റംസ്. സബ് സിസ്റ്റംസ് തമ്മിൽ ഇൻഫോർമേഷൻ ഫ്ലോസ് കാണിച്ചു കൊടുക്കുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പ്. അത് കാണിച്ചെടുക്കാൻ നമ്മൾ ഈ പറഞ്ഞ ഫ്ലോ ചാർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലോ ചാർട്ട് ബേസിക്കലി മൂന്ന് ടൈപ്പ് ഓഫ് ഫ്ലോ ചാർട്ട്, ടാസ്ക് ഓറിയന്റഡ് ഫ്ലോ ചാർട്ട് ഉണ്ട്, ഫോം ഓറിയന്റഡ് ഫ്ലോ ചാർട്ട് ഉണ്ട്, പ്രോഗ്രാം ഓറിയന്റഡ് ഫ്ലോ ചാർട്ട് ഉണ്ട്. ഈ മൂന്ന് ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ട് ഡിസൈനർ പറയും എങ്ങനെയാണ് നമ്മളെ ഇൻഫോർമേഷൻ ഫ്ലോസ് നടക്കുന്നത്, എങ്ങനെയാണ് സബ് സിസ്റ്റംസ് തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ് ഓഫ് ഡീറ്റെയിൽ സിസ്റ്റം ഡിസൈൻ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ജസ്റ്റ് പ്ലാനിങ് ചെയ്തു, സെക്കൻഡിൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തു, മൂന്നാമത്തിൽ സബ് സിസ്റ്റം ഡിസൈൻ ചെയ്തു, നാലാമത്തിൽ സബ് സിസ്റ്റം തമ്മിൽ എങ്ങനെയാണ് ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യാൻ പോകണം, എങ്ങനെയാണ് കണക്ഷൻ വരാൻ പോകണം, അത് നമ്മൾ ചെയ്യുന്നു. ഇത്രയാണ് നാല് സ്റ്റെപ്പിൽ ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഡിഗ്രി ഓഫ് ഓട്ടോമേഷൻ റിക്വയർഡ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു നാല് സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിന് വേണ്ട വീഡിയോ ക്ലാസ് ഞാൻ ഇവിടെ വേണ്ടപ്പെടുന്നു. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ നമുക്ക് കേൾക്കാം. അത് നെക്സ്റ്റ് സ്റ്റെപ്പ്, അതും ഒരു ചെറിയൊരു സ്റ്റെപ്പാണ്, വീണ്ടും അതൊരു 10-15 വീഡിയോ ആണ് ചാൻസ് ഉള്ളൂ. ഡിഗ്രി ഓഫ് ഓട്ടോമേഷൻ റിക്വയർഡ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ, അഞ്ചാമത്തെ സ്റ്റെപ്പ് അടുത്ത വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ് എന്നോട് ക്ലിയർ ചെയ്തെടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ, ബൈ ബൈ.